السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ബഹുമാനങ്ങളെ, അള്ളാഹു സുബ്ഹാന വ തആല ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ച ഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാ, പരിശുദ്ധമായ റജബ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു. റജബിന്റെ പൊരുത്തം ലഭിച്ച ഭാഗ്യവന്മാരിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പരിശുദ്ധമായ ശഅബാൻ മാസം നമ്മളിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുകയാണ്. ശഅബാനിന്റെ പവിത്രതയും ശ്രേഷ്ഠതയും മഹത്വവും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിരു ഹദീസുകളിലൂടെ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച റജബുൻ ഷഹ്റുല്ലാ, റജബ് അള്ളാഹുവിന്റെ മാസമാണെങ്കിൽ വശഅബാനു ഷഹ്രി, ഷഅബാൻ എന്നുള്ളത് എന്റെ മാസമാണ് എന്ന് ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് എന്റെ മാസം എന്ന് മുത്തുനബി സ്നേഹത്തോടെ ആദരവോടെ വിളിച്ച മാസമാണ് ശഅബാൻ മാസം എന്നുള്ളത് അതിന്റെ ശ്രേഷ്ഠത പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാൻ മാസത്തെ അത്രത്തോളം സ്നേഹിച്ചത്? ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ പകർന്ന മാസമാണ് പരിശുദ്ധമായ ശഅബാൻ മാസം. ഒരുപാട് മഹത്വങ്ങൾ പണ്ഡിത മഹത്വക്കൾ അതിനെ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ നിന്ന് ഒന്ന്, നമ്മളൊക്കെ എപ്പോഴും സദാസമയത്തും വിശ്വാസികൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന സ്വലാത്ത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ, നിങ്ങളെ സ്വലാത്ത് ചൊല്ലണം എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന പരിശുദ്ധമായ ആയത്ത് ഇറങ്ങിയത്. ഞാനും എൻ്റെ മലക്കുകളും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ടും നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലണമെന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞത് ആ ആയത്തിറങ്ങിയത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്വലാത്തിന് വലിയ മഹത്വവും വലിയ പ്രാധാന്യവും ഈ മാസം കൽപ്പിക്കുന്നുണ്ട്. ഈ മാസം സ്വലാത്തിന്റെ മാസമാണ്. എപ്പോഴും സ്വലാത്തുകൾ അധികരിപ്പിക്കണം. മറ്റുള്ള മാസങ്ങളിൽ ഒരു ദിവസം 100 സ്വലാത്ത് ചൊല്ലുന്നവര് ശഅബാൻ മാസത്തിൽ അത് 100-ലേറെ അധികരിപ്പിക്കണം. കാരണം ശഅബാൻ എന്നുള്ളത് സ്വലാത്തിന്റെ മാസമാണ്. മറ്റൊരു ശ്രേഷ്ഠത, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ച ഒരു സമയം, അതിനുശേഷം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിന്റെ അകത്ത് ആഗ്രഹം കഅബയിലേക്ക് തന്നെ തിരിഞ്ഞ് നമസ്കരിക്കലായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് അള്ളാഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, നിങ്ങളെ നാം കഅബയിലേക്ക് തന്നെ തിരിച്ചിരിക്കുന്നു. തഹ്വീലുൽ ഖിബില എന്ന മഹാന്മാർ രേഖപ്പെടുത്തുന്നു, ഖിബിലയെ തെറ്റിക്കപ്പെട്ടത്. വീണ്ടും കഅബയിലേക്ക് തന്നെ തിരിഞ്ഞ് നമസ്കരിക്കാൻ മുത്തുനബിയുടെ ആഗ്രഹം പരിഗണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു അനുമതി കൊടുത്തത് അത് ശഅബാൻ മാസത്തിലാണ്. അത് ശഅബാൻ മാസത്തിന്റെ മറ്റൊരു ശ്രേഷ്ഠതയായിട്ട് മഹത്വക്കളെ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശഅബാനിനെ കുറിച്ചിട്ട് ഞാൻ അത്രത്തോളം സ്നേഹിക്കാൻ കാരണം രണ്ട് പ്രധാനപ്പെട്ട മാസത്തിന്റെ ഇടയിലുള്ള മാസമാണ് ശഅബാൻ എന്നുള്ളത്. റജബ് എന്ന് അള്ളാഹു ബഹുമാനിച്ച മാസം, റമദാൻ എന്ന പുണ്യങ്ങളുടെ പൂക്കാലങ്ങളുടെ വലിയ റാഹത്തുള്ള വലിയ പ്രതിഫലങ്ങളെ വാരിക്കൂട്ടാൻ പറ്റുന്ന റമദാൻ മാസത്തിന്റെയും റജബ് എന്ന മഹത്തായ മാസത്തിന്റെയും ഇടയിലുള്ള മാസമാണ് ശഅബാൻ എന്നുള്ളത്. അതിന് അല്ലാഹു വലിയ മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ പറയുന്നു, ശഅബാൻ എന്നുള്ള ഓരോ വചകങ്ങളും അവിടത്തെ ഷീന് സൂചിപ്പിക്കുന്നത് ഷറഫുൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ബഹുമാനമുള്ള മാസമാണ് ശഅബാൻ എന്നുള്ളതിലെ ഐന് ഒലുവ് എന്നാണ് സൂചിപ്പിക്കുന്നത്, അഥവാ മഹത്വങ്ങൾ നിറഞ്ഞ മാസം. ശഅബാൻ എന്നുള്ളതിലെ ബാ ബിർ അഥവാ ഗുണങ്ങൾ നിറയുന്ന മാസം. ശഅബാൻ എന്നുള്ള ബാ കഴിഞ്ഞതിന് ശേഷമുള്ള അലിഫ് ഇൽഫത്ത് അഥവാ ഒരുമയുള്ള മാസം.
ഷഅ്ബാൻ എന്നുള്ളതിന് നൂനെ സൂചിപ്പിക്കുന്നത് നൂറൻ പ്രകാശത്തിന്റെ മാസം, അഥവാ ആ ഷഅ്ബാൻ മാസത്തെ ആരൊക്കെ ആദരിച്ചോ ബഹുമാനിച്ചോ അവരിലൊക്കെ ബഹുമാനവും മഹത്വവും ഗുണങ്ങളും ഒരുമയും പ്രകാശങ്ങളും അള്ളാഹു നൽകുമെന്ന് മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ വരികൾ പറയാം. ധാരാളം ശ്രേഷ്ഠതകളെ ഷഅ്ബാനെ കുറിച്ച് മഹാന്മാർ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ഷഅ്ബാൻ എന്ന മാസത്തിന് ഈ ഒരു പേര് കിട്ടാൻ തന്നെ കാരണം മഹാനായ ഇമാം ഗസ്വാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സുമ്മിയ ഷഅ്ബാന ഷഅ്ബാൻ എന്ന പേര് വെക്കാൻ കാരണം ലിഅന്നഹു യതസഅബു മിൻഹു ഖൈറുൻ കസീറുൻ, അതിൽ ഒരുപാട് നന്മകളുണ്ട് എന്നാണ്. ഒരുപാട് നന്മകളുള്ള മാസമാണ് ഷഅ്ബാൻ, അതുകൊണ്ടാണ് ഷഅ്ബാനിന് ഷഅ്ബാൻ എന്ന് പേര് കിട്ടാൻ കാരണമെന്ന് വസാലിമാം റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്ന ഷുഅബി എന്ന് പറഞ്ഞാൽ വഴി എന്നാണ്. വരാൻ പോകുന്ന റമദാൻ എന്നുള്ളത് സൽക്കർമ്മങ്ങളുടെ പർവ്വതമാണ്. ആ പർവ്വതത്തിലേക്കുള്ള വഴിയാണ് ഷഅ്ബാൻ എന്ന് സൂചിപ്പിച്ചിട്ടാണ് ആ പേര് ലഭിച്ചതെന്ന് മഹാനായ വസാലിമാം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നമാ സുമ്മിയ ഷഅ്ബാന ലിഅന്നഹു യൻഷഅ ബിഹി ലിറമദാൻ ഫീഹി ഖൈറുൻ കസീർ. റമദാൻ എന്ന മാസത്തിന്റെ ശിഖരങ്ങളാണ് ഷഅ്ബാൻ മാസം. അതുകൊണ്ട് ഷഅ്ബാൻ മാസത്തിൽ ധാരാളം ഇബാദത്തുകളും ധാരാളം സൽക്കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങൾ ജീവിക്കണമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ തിരിച്ച് മഹാന്മാർ പറയാം. വീണ്ടും പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഷഅ്ബാൻ മാസം കടന്നു വരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുടുംബങ്ങളോടും തിരു സ്വഹാബത്തിനോടും പറയുമായിരുന്നു, ഇദാ ദഖല ഷഅ്ബാനു ഫതഹിറു അൻഫുസകും, മക്കളെ സ്വഹാബ നിങ്ങളെ ശരീരത്തെ നിങ്ങൾ വൃത്തിയാക്കണം. വഅഹ്സിനു നിയ്യതകും ഫീഹി, ഷഅ്ബാനിൽ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും നിയ്യത്ത് നന്നാക്കണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. ഫതഹിറു അൻഫുസകും, ഷഅ്ബാൻ മാസം വരുമ്പോൾ നിങ്ങൾ ശരീരത്തെ നിങ്ങൾ വൃത്തിയാക്കണം. എങ്ങനെ വൃത്തിയാക്കണം? ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും നല്ല വൃത്തിയോടുകൂടി നമ്മൾ കൊണ്ടു നടക്കണമെന്നാണ്. എപ്പോഴും കുളിച്ചൊരുങ്ങി വൃത്തിയിൽ വുളോ പുതുക്കി എപ്പോഴും നല്ല വൃത്തിയിൽ നഖങ്ങളൊക്കെ വെട്ടി ശരിപ്പെടുത്തി മുടിയൊക്കെ വെട്ടി ശരിപ്പെടുത്തി. സാധാരണ നമ്മളൊക്കെ ഷഅ്ബാനും റമദാനും കഴിഞ്ഞ് പെരുന്നാൾ വരുമ്പോഴാണ് സാധാരണ നമ്മളൊക്കെ മുടി വെട്ടാറുള്ളത്. അങ്ങനെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫതഹിറു അൻഫുസകും, നിങ്ങളുടെ ശരീരം എത്രത്തോളം നിങ്ങളെ കൊണ്ട് ഗ്ലാമർ കൂട്ടാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ ഷഅ്ബാൻ മാസത്തിൽ നിങ്ങൾ ഒരുങ്ങണം, അഥവാ ഇസ്ലാം നിങ്ങൾക്ക് അനുവദിച്ച രൂപത്തിലുള്ള ഭംഗി കൂട്ടിയിട്ട് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ശുദ്ധീകരിക്കണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. വഅഹ്സിനു നിയ്യതകും ഫീഹി, ഷഅ്ബാനിൽ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുമ്പോഴും ഒരു നിയ്യത്ത് നിങ്ങൾ നന്നാക്കിയെടുക്കും. ഉമ്മമാരൊക്കെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോഴും ഭർത്താക്കന്മാർക്കും മക്കൾക്കും കുടുംബത്തിനൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ എപ്പോഴും നിയ്യത്ത് വെക്കണം, നല്ലതാണ്. പരിശുദ്ധമായ ഷഅ്ബാൻ മാസമാകുമ്പോൾ ആ നിയ്യത്തൊന്ന് നിങ്ങൾ നന്നാക്കുക. വഅഹ്സിനു നിയ്യതകും, ഏത് നിയ്യത്ത് വെക്കുകയാണെങ്കിലും വഅഹ്സിനു നിയ്യതകും, നിങ്ങൾ ആ നിയ്യത്തിനെ നന്നാക്കണമെന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. മാഷാ അല്ലാ, അള്ളാഹു ഷഅ്ബാൻ മാസത്തിൻ്റെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഷഅ്ബാനിൻ്റെ ഓരോ രാ പകലുകൾക്ക് അള്ളാഹു വലിയ മഹത്വങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഷഅ്ബാനിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളും ഷഅ്ബാനിൻ്റെ ബറാഅത്തിരാവിൻ്റെ ശ്രേഷ്ഠതകളും ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യണം. അള്ളാഹു ഷഅ്ബാൻ മാസത്തിൻ്റെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹുവേ നീ മാറ്റിത്തരണേ റഹ്മാനെ. വലിയ വിഷമത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. അള്ളാഹുവേ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും നീ സമാധാനം നൽകണേ. അള്ളാഹ് മാരകമായ വൈറസുകളിൽ നിന്നും പേടിപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്നും അള്ളാഹുവേ ദുരന്തങ്ങളിൽ നിന്നും നിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിത്തരണേ റഹ്മാനെ. പ്രവാസികൾക്കും സ്വദേശികൾക്കും സഹോദര സഹോദരിമാർക്കും എല്ലാവർക്കും നീ ആ
ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ജോലിയിലും ബിസിനസ്സിലും കച്ചവടത്തിലൊക്കെ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രോഗാണുക്കളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. മരണപ്പെട്ടു പോയവരെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗീയ ലോകത്ത് നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ദുആ കൊണ്ട് വസീത്ത് ചെയ്യുന്ന എത്രയോ ആളുകൾ, അവർക്കും ഞങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും നീ ഖൈറ് പ്രദാനം ചൊരിയണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസീത്തോടെ ഇൻഷാ അല്ലാഹ് ഷഅബാനിന്റെ അടുത്ത മഹത്വങ്ങളും നാം ചൊല്ലേണ്ട ദിക്കറുകളും ഇൻഷാ അല്ലാഹ് അടുത്ത ശ്രേഷ്ഠതകളൊക്കെ പറഞ്ഞ് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം. ദുആ വസീത്തോടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.